കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ദോഹയിൽ നിന്ന് പ്രവാസികളെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കേണ്ട വിമാനം റദ്ദാക്കി. ഉച്ചയ്ക്ക് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. വിമാനത്തിന് ദോഹയിൽ ഇറങ്ങാൻ അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണിത്. കോഴിക്കോട് നിന്ന് ഫൈസലും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അജയഘോഷും ചേരുന്നു ഫൈസലിലേക്ക്. ഫൈസൽ, എന്താണ് സംബന്ധിച്ച് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ വിമാനം റദ്ദാക്കിയത്? റോബിൻ, തിരുവനന്തപുരത്തേക്ക് ദോഹയിൽ നിന്ന് പ്രവാസികളെ കൊണ്ടുവരേണ്ട വിമാനം കോഴിക്കോട് നിന്നാണ്, കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പുറപ്പെടേണ്ടിയിരുന്നത്. IX-373 വിമാനമാണ്, എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനമാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ഇത് വളരെ സമയം വൈകി. ആദ്യമൊക്കെ അറിഞ്ഞിരുന്നത് വിമാനം വൈകുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പൈലറ്റും ഒപ്പം തന്നെ മറ്റ് ക്രൂ മെമ്പേഴ്സ് എല്ലാം വിമാനത്തിൽ കയറിയിരുന്നു, വളരെ നേരം കാത്തിരുന്നിരുന്നു. അതിനുശേഷമാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്. എന്താണ് കൃത്യമായ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ദോഹയിൽ നിന്നുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ഒരു അറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് ദോഹ വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള അനുമതിയാണോ, അതല്ലെങ്കിൽ വിമാനം പറക്കുന്ന എയർ സ്പേസിൻ്റെ ഏത് രാജ്യങ്ങളുടെ മുകളിലൂടെയാണോ പറക്കുന്നത്, ആ രാജ്യങ്ങളുടെ എല്ലാം അനുമതി ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആ ഏതെങ്കിലും രാജ്യത്തിന് നിന്നുള്ള അനുമതി ലഭിക്കാത്തത് കൊണ്ടാണോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും ദോഹയിൽ നിന്നുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിമാനം റദ്ദാക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പൈലറ്റും മറ്റ് ക്രൂ മെമ്പേഴ്സും എല്ലാം വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. റോബിൻ, അജയഘോഷ്, രാവിലെ ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംബന്ധിച്ച് ഇപ്പോൾ ഈ വിമാനം റദ്ദാക്കിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ എന്തെങ്കിലും സംബന്ധിച്ച് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതികരണമായി എന്തെങ്കിലും ലഭിക്കുന്ന കാര്യങ്ങളുണ്ടോ ഇപ്പോൾ? ഇതുവരെയും സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ റദ്ദാക്കി എന്നുള്ള അനുമതി കിട്ടിയിട്ടില്ല. പക്ഷേ ഉച്ചയ്ക്ക് പുറപ്പെടേണ്ട വിമാനം അനിശ്ചിതമായിട്ട് അത് ദോഹയിലേക്ക് പോകാൻ വൈകുന്നു എന്നുള്ള അറിയിപ്പ് ജില്ലാ കളക്ടർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജില്ലാ കളക്ടറെയും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും കാണാൻ പോയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതാണ്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മോക് ഡ്രിൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി. ഒപ്പം ഇങ്ങോട്ടേക്ക് വരേണ്ട 181 യാത്രക്കാരും ദോഹ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് 4 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ഇത് വളരെ വിഷമകരമായ രീതിയിൽ അത് റദ്ദാക്കിയിരിക്കുകയാണ്. 181 യാത്രക്കാരായിരുന്നു ഇന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ടത്. അത് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഈ വിമാനത്തിൽ എത്താനുണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ 48 പേർ, കൊല്ലത്തു നിന്ന് 46, പത്തനംതിട്ട 24, അങ്ങനെ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് വരെയുള്ള ആളുകൾ ഈ വിമാനത്തിൽ എത്തേണ്ടതാണ്. തമിഴ്നാട്ടിലെ നിന്നുള്ള 19 പേരും മെഡിക്കൽ കാര്യത്തിന് വേണ്ടി വൈദ്യ പരിശോധനയും ബന്ധപ്പെട്ട് കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഓരോരുത്തരും, ഇങ്ങനെയായിരുന്നു ഈ 181 പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആദ്യ ആഴ്ചയിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തേക്കുള്ള ഏക വിമാനവും ഇതായിരുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി അടിയന്തര സ്വഭാവമുള്ള യാത്രക്കാരെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അതിപ്പോൾ അവസാന നിമിഷം ഒഴിവാക്കിയിരിക്കുകയാണ്. 96 സ്ത്രീകളും 20 കുട്ടികളും 85 പുരുഷന്മാരും അടങ്ങിയതായിരുന്നു നമ്മുടെ ഇന്ന് ഇവിടേക്ക് വരേണ്ട സംഘം. ഇതിൽ തന്നെ 15 പേർ ഗർഭിണികളായിരുന്നു. 60 വയസ്സിന് മുകളിലുള്ള 25 പേരുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു യാത്രക്കാരുടെ ഒരു ക്രമീകരണം. ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് കിട്ടിയിട്ടില്ല, അധികൃതർക്കാർക്കും അറിയിപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ വിഷമകരമായ ഒരു സംഭവം തന്നെയാണ് ഇതിപ്പോൾ യാത്ര റദ്ദാക്കിയിരിക്കുന്നു. ആദ്യ വിമാനം തന്നെ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും മന്ത്രി അടക്കം, അതായത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ജില്ലാ കളക്ടറും അടക്കം നിന്നുകൊണ്ട് എല്ലാ മോക് ഡ്രിൽ കാര്യങ്ങളും പൂർത്തിയാക്കി ഇനി വിമാനം എത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. KSRTC ബസ് സംവിധാനം അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിശോധിച്ച് തയ്യാറാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിമാനം ഇന്ന് റദ്ദാക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്.